എല്ലാവർക്കും നമസ്കാരം. ഒരു റഷ്യൻ നാടോടി കഥയുണ്ട്. പാടം കൊയ്യാനായി അമ്മയോടൊപ്പം പോയ കുഞ്ഞ് വരമ്പത്ത് കടന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ അമ്മയെ കാണുന്നില്ല. മുഴുവൻ ഗ്രാമവാസികളും കുഞ്ഞിൻ്റെ അമ്മയെ തേടി പുറപ്പെട്ടു. ഭൂമിയിലേക്ക് ഏറ്റവും സുന്ദരിയാണവൾ എന്നൊരു അടയാളമൊഴിച്ച് മറ്റൊന്നും കുഞ്ഞിന് അമ്മയെക്കുറിച്ച് പറയാനറിയില്ല. അഴകുള്ളവളെ തേടി അലഞ്ഞലഞ്ഞ് ഗ്രാമം അങ്ങനെ നടന്നു. പക്ഷേ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ പുലരിവട്ടത്തിൽ വയൽവരമ്പിലൂടെ ഒരു സ്ത്രീ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് കിതച്ച് കിതച്ച് ഓടിയെത്തി. കുഞ്ഞ് വിളിച്ചു കൂവി, അമ്മ വന്നു. ഗ്രാമം മുഴുവൻ ഓടി അവിടെ എത്തി. അവളെ കണ്ട് അമ്പരന്നു. അവർക്ക് സങ്കൽപ്പിക്കാവുന്നതിനേക്കാൾ വിരൂപയായ ഒരു സ്ത്രീയായിരുന്നു അത്. പക്ഷേ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളവൾ അവളായിരുന്നു. ദാന്തെയുടെ വാക്കുകളുണ്ട്, ബ്യൂട്ടി ഈസ് ദ ഇലുമിനേഷൻ ഓഫ് യുവർ സോൾ. താൻ ജന്മം കൊടുത്ത കുഞ്ഞിൻ്റെ മുമ്പിൽ അവൾ ആത്മാവിൽ പ്രകാശിക്കുന്ന അമ്മയായിരുന്നു. അതുകൊണ്ടാണ് കെയ്റ്റ് എയ്ഞ്ചൽ പറയുന്നത്, ഔട്ടർ ബ്യൂട്ടി അട്രാക്ട്സ് ബട്ട് ഇന്നർ ബ്യൂട്ടി ക്യാപ്റ്റിവേറ്റ്സ്. പുറം പൂച്ചുകളിൽ മയങ്ങിപ്പോകുന്ന ഒരു ലോകമാണിത്. ബാഹ്യമായ അഴകിൻ്റെ പുറകെ സഞ്ചരിച്ച് ആപത്തിൽ ചാടിയ എത്രയോ പേര് നമുക്ക് കാണാൻ കഴിയും. ഹെലൻ ജെ റസ്സൽ കുറിക്കുന്നു, ഔട്ടർ ബ്യൂട്ടി ടേൺ ദ ഹെഡ് ബട്ട് ഇന്നർ ബ്യൂട്ടി ടേൺ ദ ഹാർട്ട്. ബാഹ്യമായ സൗന്ദര്യത്തെ ഓർത്ത്, നിറത്തെ ഓർത്ത്, മുടിയെ ഓർത്ത് ഒക്കെ വിഷമിക്കുന്ന ധാരാളം മനുഷ്യരെ കാണാൻ കഴിയും. ഓർക്കുക, ഈ ലോകത്ത് നമുക്ക് പ്രകാശിപ്പിക്കാനുള്ള സൗന്ദര്യം ഹൃദയ സൗന്ദര്യമാണ്. ദയാവായ്പുള്ള ഇടപെടൽ കൊണ്ട്, സ്നേഹം പൊഴിച്ചുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അപരന്റെ ഹൃദയങ്ങളിൽ ചേക്കേറുന്നത് ഹൃദ്യമായ ഇടപെടൽ കൊണ്ടാണ്. ഗ്രാമം മുഴുവൻ ലോകത്തിലെ ഏറ്റവും വലിയ വിരൂപയെന്ന് വിലയിരുത്തുന്ന ഒരു സ്ത്രീയെ അവളുടെ കുഞ്ഞിന് ഏറ്റവും സൗന്ദര്യമുള്ളൊരു സ്ത്രീയായി മനസ്സിലാക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഈ ലോകത്ത് കരുണയോടെ സ്നേഹത്തോടെ നല്ല ഇടപെടൽ ആ കുഞ്ഞിനോട് നിർവഹിക്കുന്നത് അതിൻ്റെ അമ്മയാണ്. ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ, ബ്യൂട്ടി ലീവ്സ് വിത്ത് കൈൻഡ്നസ്. തൊലിയുടെ നിറം നോക്കിയും മുടിയുടെ നീളം നോക്കിയും കണ്ണിൻ്റെ ചന്തം നോക്കിയും പാദത്തിൻ്റെ സൗന്ദര്യം നോക്കിയും ഇന്ന് വരെ ഒരാളും നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. യഹോവ നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. ഹൃദയത്തിൽ ചന്തമുള്ളവരാണോ നമ്മളെന്ന് ഒന്ന് വിലയിരുത്തൂ. അങ്ങനെയല്ലെങ്കിൽ താളം തെറ്റിക്കിടക്കുന്ന, ക്രമം തെറ്റിക്കിടക്കുന്ന നമ്മുടെ ഹൃദയ സൗന്ദര്യത്തെ ഒന്ന് ക്രമപ്പെടുത്തണം. സദൃശവാക്യങ്ങൾ 27:19 വാക്യം, വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. ദൈവമേ, സ്നേഹമുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷങ്ങളൊക്കെ ഹൃദയം കൊണ്ട് ഇടപെടാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ ആർദ്രത നിറയണമേ. ക്രമം തെറ്റിക്കിടക്കുന്ന ഞങ്ങളുടെ ഹൃദയാനുഭവങ്ങളെ നേരെയാക്കാൻ
പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങൾ കുറവുള്ളവരാണ്. ബാഹ്യമായ സൗന്ദര്യങ്ങളിൽ മയങ്ങിപ്പോകാതിരിക്കാൻ ശരിയായ വിവേകം ഞങ്ങൾക്ക് നൽകണമേ. ആന്തരിക സൗന്ദര്യം ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ആയിരപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.